ഹായ്, വെൽക്കം ബാക്ക് ടു റൂമീസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഷവർമയുടെ റെസിപ്പി നോക്കാം. ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു ഷവർമ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഷവർമയാണ്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഓളൊന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം അത് കുറേശ്ശെ ചേർത്തിട്ട് വേണം നമുക്ക് തോന്നി മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം വെള്ളം കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ വെച്ചിട്ട് മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിലുള്ള അട്ടകളൊക്കെ ഒഴിവാക്കും. ഒഴിവായി കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി പാകാക്കി എടുക്കണം. അപ്പം ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് കിട്ടാൻ. ഇനിയിത് ഞാനൊന്ന് കുറച്ച് നേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് കാബേജ്, ഒരു ക്യാരറ്റ്, പിന്നെ അതുപോലെ കക്കരിക്ക, കത്തക്കാളി. ഇനി പിന്നീട് ഞാൻ ചിക്കൻ, ഇവിടെ എല്ലില്ലാത്ത ചിക്കനാണ്. പിന്നെ മയോണൈസ്, ഹോം മെയ്ഡ് മയോണൈസാണ്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത്, അതുപോലെ തന്നെ ക്യാബേജും ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് കക്കരിക്ക ഒരു ഞാൻ ചെറിയൊരു പീസ് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളൊക്കെ എടുത്തതാണ്. പിന്നെ ഒരു തക്കാളി, പിന്നീട് വലിയുള്ളിയും, ഒരു വലിയുള്ളിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ചിക്കൻ ഞാൻ കുരുമുളകും ഉപ്പും മുളകുപൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറിയ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുത്തതാണ്. ഇനി അത് അതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കക്കരിക്ക കുറച്ച് നേരം ചുരുക്കയിലൊക്കെ ഇട്ടെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നിങ്ങൾക്ക് ചുട്ടെടുക്കാൻ ആവശ്യത്തിനുള്ള പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു വശം കുക്കാവുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നിങ്ങളടുത്ത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് പുരട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഷവർമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മയോണൈസ് ഇതിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആ ഫില്ലിംഗ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ടേസ്റ്റിയായ ഷവർമ അവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കൂലേ. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.